നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ വാർത്തകൾ. വയർലെസ് ഹാർട്ട് ബാറ്ററികൾ ആദ്യമായി ഘടിപ്പിച്ച് ആരോഗ്യരംഗത്ത് പുതിയ നേട്ടം കൈവരിച്ച് കുവൈത്ത്. രാജ്യത്ത് ആദ്യമായി ആട്രിയത്തിലും വെൻട്രിക്കിളിലും വയർലെസ് ഹാർട്ട് ബാറ്ററികൾ വിജയകരമായി ഘടിപ്പിച്ചതായി കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുല്ലാൽ അനീസി പറഞ്ഞു. രാജ്യത്താദ്യമായി ആട്രിയത്തിലും വെൻട്രിക്കിളിലും വയർലെസ് ഹാർട്ട് ബാറ്ററികൾ വിജയകരമായി ഘടിപ്പിച്ചുകൊണ്ട് ആരോഗ്യ വിഭാഗം പുതിയ നേട്ടം കൈവരിച്ചതായി ചെസ്റ്റ് ഡിസീസ് ഹോസ്പിറ്റൽ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുല്ല അൽ അനസി പറഞ്ഞു. കാർഡിയോളജിയിലും കാർഡിയാക് ഫിസിയോളജിയിലും വിദഗ്ധയായ ഡോക്ടർ ഫൌസിയ അൽക്കന്താരിയാണ് ഈ നടപടിക്രമം നടത്തിയത്. ശസ്ത്രക്രിയയില്ലാതെ അത്യാധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ നടത്തിയ ചികിത്സാ നടപടിക്രമങ്ങൾ കുവൈറ്റിലെ ആരോഗ്യരംഗത്തിന് അഭിമാനകരമാണെന്നും രാജ്യത്തെ ഹൃദ്രോഗികൾക്കുള്ള ചികിത്സാരീതികൾ മെച്ചപ്പെടുത്തുന്നതിനായി സാങ്കേതികവിദ്യയിലെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങൾ പ്രയോജനപ്പെടുത്തി അത്യാധുനിക വൈദ്യസഹായം നൽകുന്നതിന് കാർഡിയോളജി വിഭാഗം പ്രതിജ്ഞാബദ്ധമാണെന്നും ഡോക്ടർ അല്ലനസി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. 3 മാസത്തിനിടയിൽ രാജ്യത്തെ വിപണികളിൽ നിന്ന് 1906 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം. പരിശോധനകൾ ഊർജിതമാക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ രംഗത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മന്ത്രാലയം. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ വാണിജ്യ നിയന്ത്രണ വകുപ്പ് ഡയറക്ടർ ഫൈസൽ അലൻസാരിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷം മാർച്ച് 20-നും ജൂൺ 25-നും ഇടയിൽ രാജ്യത്തെ 6 ഗവർണറേറ്റുകളിലെയും പ്രാദേശിക വിപണി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനകളിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. 1459 ഇൻസ്പെക്ഷൻ ടൂറുകളുടെ ഭാഗമായി 1906 നിയമലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത്. വിലയിലും അളവിലും കൃത്രിമം കാണിക്കൽ, വ്യാജ ഉൽപ്പന്നങ്ങൾ, റേഷൻ സബ്സിഡിയുള്ള ഉൽപ്പന്നങ്ങൾ, കാർ വാടകയ്ക്കെടുക്കൽ സേവനങ്ങൾ, വാണിജ്യ ലൈസൻസുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. വസ്ത്രങ്ങൾ, ഫർണിച്ചറുകൾ, ആക്സസറികൾ, പെർഫ്യൂമുകൾ, മധുരപലഹാരങ്ങൾ, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, ഭക്ഷണം, റെസ്റ്റോറൻറ്റുകൾ, ജ്യൂസ് മാർക്കറ്റുകൾ എന്നിവയുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ നിരീക്ഷിക്കുന്നതിനായി പ്രാദേശിക വിപണികളിൽ മന്ത്രാലയത്തിൻ്റെ തുടർച്ചയായ പരിശോധനാ പര്യടനങ്ങൾ, പരിശോധനാ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് ഇൻസ്പെക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതി എന്നിവ മന്ത്രാലയം ആവിഷ്കരിച്ചിട്ടുണ്ട്. പബ്ലിക് അതോറിറ്റി ഫോർ അപ്ലൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങുമായി സഹകരിച്ച് 122 പുരുഷ വനിതാ ഇൻസ്പെക്ടർമാർക്ക് പരിശീലനം നൽകി. ഇവർ വാണിജ്യ നിയന്ത്രണ ഉപഭോക്തൃ സംരക്ഷണ മേഖലയിൽ ഉടൻ ജോയിൻ ചെയ്യും. സെപ്റ്റംബറോടെ കൺട്രോൾ മേഖലയിൽ 57 പുതിയ ഇൻസ്പെക്ടർമാരെ നിയമിക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നതെന്നും ഫൈസൽ അൽ അൻസാരി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. രോഗിയുടെയും സ്ഥാപന മാനേജ്മെന്റിന്റെയും അനുമതിയില്ലാതെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഫോട്ടോ എടുക്കുന്നത് കുറ്റകരമെന്ന് ആരോഗ്യ മന്ത്രാലയം. പഠനം, ഗവേഷണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോട്ടോ എടുക്കേണ്ട സാഹചര്യങ്ങൾ കൃത്യമായ അനുമതി കരസ്ഥമാക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. മെഡിക്കൽ പ്രാക്ടീസിംഗ് രംഗത്തെ ധാർമ്മിക നിലവാരം നിലനിർത്താനുള്ള മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് മുന്നറിയിപ്പെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആരോഗ്യ സ്ഥാപനങ്ങളെയും അവയുടെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ചട്ടങ്ങളും നിബന്ധനകളും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം മന്ത്രാലയം ഊന്നിപ്പറഞ്ഞു. രോഗിയുടെ സ്വകാര്യത സംരക്ഷിക്കലും അവരുടെ മെഡിക്കൽ ഡാറ്റയുടെ രഹസ്യാത്മകത സൂക്ഷിക്കലും ഇതിൽ പ്രധാനപ്പെട്ടതാണ്. 2020 ആർട്ടിക്കിൾ 21 പ്രകാരം രോഗിയുടെയും സ്ഥാപനത്തിന്റെയും മാനേജ്മെന്റിന്റെയും മുൻകൂർ രേഖാമൂലമുള്ള സമ്മതമില്ലാതെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ രോഗികളെയോ മെഡിക്കൽ പ്രൊഫഷണലുകളെയോ ഫോട്ടോ എടുക്കുന്നത് കുറ്റകരമാണ്. പഠനം, ഗവേഷണം, മെഡിക്കൽ ഡോക്യുമെന്റേഷൻ എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോട്ടോ, വീഡിയോ എന്നിവ പകർത്താൻ വ്യക്തമായ സമ്മതം നേടുകയും ഉപയോഗവും പ്രസിദ്ധീകരണ നിബന്ധനകളും വ്യക്തമായി നിർവചിക്കുകയും ചെയ്യണമെന്നും അധികൃതർ വ്യക്തമാക്കി. അംഗീകൃതമല്ലാത്ത ഫോട്ടോഗ്രാഫി രോഗികളുടെ സ്വകാര്യതയും പ്രൊഫഷണൽ നൈതികതയും ലംഘിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയ ആരോഗ്യ മന്ത്രാലയം ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ പൊതുജനവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് രോഗികളുടെ അന്തസ്സിനെ മാനിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. കുവൈത്തിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണം പിടിച്ചെടുത്ത 14 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഹവല്ലി ഗവർണറേറ്റ് ഇൻസ്പെക്ഷൻ വിഭാഗം മേധാവി ഹനാൻ അബ്ബാസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 586 കിലോഗ്രാം ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുക്കുകയും 14 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്തത്. പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഹവല്ലി ഗവർണറേറ്റ് ഇൻസ്പെക്ഷൻ വിഭാഗം മേധാവി ഹനാൻ അബ്ബാസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം 474 ഭക്ഷ്യസ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ മനുഷ്യ ഉപഭോഗത്തിന് യോഗ്യമല്ലാത്ത 886 കിലോഗ്രാം ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും 14 ഭക്ഷ്യസ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്തു. അതോറിറ്റി ഡയറക്ടർ ജനറൽ ഡോക്ടർ റീം അൽ ഫുലൈജിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹവല്ലി ഗവർണറേറ്റിൽ പരിശോധന നടത്തിയത്.
ഭക്ഷണശാലകളുടെ മേൽ ഫലപ്രദമായ നിയന്ത്രണം ഉറപ്പാക്കാനും ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താനും അതുവഴി ഉപഭോക്താക്കളുടെ ആരോഗ്യം സംരക്ഷിക്കുകയുമാണ് പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ ദ്വൈമാസ ക്യാമ്പയിന് തുടക്കമായി. റിഗായ് ഔക്കാഫ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്യാമ്പയിൻ ഇസ്ലാഹി സെൻട്രൽ ജനറൽ സെക്രട്ടറി സുനാ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റ് കേരള ഇസ്ലാഹി സെന്ററിന്റെ നേതൃത്വത്തിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുന്ന വെക്കേഷൻ ക്യാമ്പിന് തുടക്കമായി. റിഗായ് ഔക്കാഫ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ആക്ടിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലാം കാപ്പാടിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം ഇസ്ലാഹി സെന്റർ ജനറൽ സെക്രട്ടറി സുനാ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. പി എൻ അബ്ദുറഹിമാൻ, അബ്ദുൾ ലത്തീഫ്, സമീർ അലി ഏകരൂൽ എന്നിവർ ക്യാമ്പയിൻ പ്രമേയമായ ഇസ്ലാം സമ്പൂർണം സമാധാനം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച കളിച്ചങ്ങാടം പരിപാടി നൌഫൽ സലാഹി, നൌഫൽ കോടാലി എന്നിവർ നിയന്ത്രിച്ചു. എച്ച് എൽ സി സെക്രട്ടറി സാലിഖ് സുബൈർ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ അബ്ദുൾ അസീസ് നരക്കോട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. ബഷീർ സാഹിത്യ തീരങ്ങളിൽ എന്ന വിഷയത്തിൽ കലാലയം സാംസ്കാരിക വേദി മാംഗോസ്റ്റീൻ എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ഫാഹേൽ മംഗഫ് ദാറു റിസാലയിൽ സംഘടിപ്പിച്ച പരിപാടി ഐ സി എഫ് ഫാഹേൽ സെൻട്രൽ സെക്രട്ടറി അബൂബക്കർ സിദ്ദീഖ് കൂട്ടായി ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതം സമകാലിക സാഹചര്യത്തിലും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായ ബഷീറിന്റെ നാടൻ ശൈലി ഏതൊരാൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെന്നും അതാണ് ബഷീറിനെ മറ്റ് എഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തമാക്കിയതെന്നും മാംഗസ്റ്റീനിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ഫഹാഹിൽ സോൺ കലാലയം സെക്രട്ടറി മുഹമ്മദ് നദീർ സക്കാഫി നടക്കാവ് അധ്യക്ഷത വഹിച്ചു. റാഷിദ് നരിപ്പറ്റ, സുഹൈൽ മോങ്ങം തുടങ്ങിയവർ സംസാരിച്ചു. സംഗ്രഹ പ്രസംഗം നടത്തിയ അസ്ലം തലയോലപ്പറമ്പ് ബഷീറും ബഷീറിന്റെ കുടുംബവുമായുള്ള തന്റെ പിതാവിന്റെ ബന്ധം എടുത്തു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വിബ്ജിയോർ. ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.